ഏയ് മലക്കാട് ചുറ്റി ഏഴു നാടും മേടം ചുറ്റി നാട്ടാരെ കണ്ടു ചുമ്മാ കിന്നാരം ചൊല്ലി എങ്ങനെ 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 വേദനയൊക്കെ കേട്ടു ജനയാതനയൊക്കെ കേട്ടു വേദനയൊക്കെ കേട്ടു ജനയാതനയൊക്കെ കേട്ടു എല്ലാം ശരിയാക്കാമെന്നോതി കാരണഭൂതൻ ചെന്നെന്നേ വരി 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 വരിയായി നിന്നെന്നേ എന്നിട്ടോ ഇവിടെ പരാതി വാങ്ങിയിട്ടില്ലേ? പരാതി വാങ്ങുന്നുണ്ട്, അതിനൊക്കെ ഒരു സംവിധാനമുണ്ട്. ആ പറഞ്ഞ സംവിധാനം വഴി പരാതി തീർപ്പാക്കിയതിനുള്ള പരാതി ഇനി ഏത് സദസ്സിൽ കൊണ്ട് കൊടുക്കും എന്ന ആശയക്കുഴപ്പത്തിലാണ് കിറ്റിൽ കുത്തിപ്പോയ ഒരു പാവം പ്രജ. കണ്ണൂരിൽ സഹകരണ ബാങ്കിലെ 4 ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ ഒരാൾ പരാതി നൽകി. പരമാവധി ഇളവ് നൽകി പരാതി തീർപ്പാക്കിയെന്ന് മറുപടി കിട്ടി. കുറച്ച തുക കേട്ടാൽ ആരും ഞെട്ടും. വെറും 515 രൂപ. നവകൊള്ള സദസ്സിൽ പോയി വെയിൽ കൊണ്ടിട്ട് പരിഹാരമുണ്ടായില്ലേ എന്നിനി ആരും പറയില്ലല്ലോ. പരാതിക്കാരൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നന്നായി, അല്ലെങ്കിൽ അങ്ങ് വീട്ടിലെത്തി ജീവൻ രക്ഷിച്ചേനെ. ഒരു ദിവസം പണി കളഞ്ഞ് ഇരിട്ടി വരെ പോയി നൽകിയ അപേക്ഷയാണ്. ഡിസംബർ 6 പരാതി തീർപ്പാക്കിയതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അറിയിപ്പ്. താങ്കൾക്ക് പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു. ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ട് വണ്ടിക്കൂലിയും ചായക്കാശും ഒക്കെ ചെലവാക്കി വെയിൽ കൊണ്ടതല്ലേ വാസവണ്ണന് ദൈവം കൊടുത്ത വരദാനം. അങ്ങനെ വെറും കൈയോടെ വീടില്ല. ഇളവ് ചെയ്ത തുക എത്രയെന്നല്ലേ? വെറും 515 രൂപ. കുടിശ്ശിക തുകയുടെ 0.13%. 515 രൂപയെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിൽ ഇത്രയും വലിയൊരു തുക കുറവ് വരുത്തി കളഞ്ഞല്ലോ എന്നാണ്. ആ പാവപ്പെട്ടവനൊന്ന് പണിക്ക് പോയിരുന്നെങ്കിൽ കുറഞ്ഞത് 1000 രൂപ കിട്ടിയേനെ. ഈ 515 രൂപ പാസ്സാക്കിയതിന് പാർട്ടി ഫണ്ടിലേക്ക് ഒരു 2000 രൂപയെങ്കിലും സംഭാവന കൊടുക്കേണ്ടി വരും. അത് പറഞ്ഞപ്പോഴേ ഇനി ഈ കൊടുത്ത 500 തിരിച്ചു പിടിക്കാൻ പെട്രോൾ സെസ് എന്നും പറഞ്ഞ് നമ്മളെ പിഴിയുവോ എന്തോ. വാരിക്കോരി എടുക്കുക, നക്കാപ്പിച്ച കൊടുക്കുക, അതാണല്ലോ നയം. പരാതി ശേഖരണ മത്സരത്തിൽ പങ്കെടുത്തതിനുള്ള പ്രോത്സാഹന സമ്മാനമായി കണ്ട് കിട്ടിയത് വാങ്ങിച്ച് ഒരു ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ എടുത്ത് അത് ഖജനാവിലേക്ക് തന്നെ തിരിച്ച് സംഭാവന ചെയ്യുക. ഏതായാലും വെളുപ്പിക്കാൻ തേച്ച നവകൊള്ള സദസ്സ് ആജീവനാന്തകാലം ഒരു പാണ്ഡായി പ്രസ്ഥാനത്തിന് മേൽ നിലനിൽക്കും. ഇടതുകക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ജനപക്ഷത്തു നിന്നൊന്നും കിട്ടിയതുമില്ല. 4 ലക്ഷം രൂപ ലോൺ കുടിശ്ശികയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് തമ്പുരാന്റെ മുന്നിൽ കൂലിപ്പണിക്കാരൻ സമർപ്പിച്ച അപേക്ഷയിൽ 515 രൂപ കിഴിവ് ഔദാര്യം ചെയ്ത കാര്യം ചോദിച്ചാൽ അവരുടെ മറുപടി ഇപ്രകാരമാണ്. ഈ 6.5 ലക്ഷത്തിൽ നിങ്ങൾക്ക് ഒരു വിഷയം കിട്ടി അല്ലേ? ക്യാപ്സ്യൂൾ തൊണ്ടയിൽ കുടുങ്ങിയത് കൊണ്ട് കൂടുതൽ ശബ്ദമലിനീകരണം ഉണ്ടായില്ല. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്, കാസർഗോഡ് മുതൽ പാറശാല വരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കാതെ സമാധാന അന്തരീക്ഷം നിലനിർത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി, അനുമോദനം. അങ്ങനെയാണെങ്കിൽ മുളകുപൊടി തീറ്റലും വടിയടിയൊക്കെ സഹിച്ച് സജീവമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഡിഫിക്കും സമ്മാനത്തിന് അർഹതയില്ലേ? ഇതെന്തൊരു വിവേചനമാണ്! കേരളത്തിലെ ഈ 140 മണ്ഡലത്തിലൂടെ പോയിട്ടും ഒരു 14-15 സ്ഥലത്തെ ഈ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായി വന്നിട്ടുള്ളൂ. ഷോ, ഒരു 10-30 സ്ഥലത്തെങ്കിലും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ മിന്നിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കും കിട്ടില്ലായിരുന്നു ഒരു ഗപ്പ്. ഇതിപ്പോ എല്ലാ ക്രെഡിറ്റും പോലീസ് കൊണ്ടോ ഇല്ലേ? അടി കൊണ്ടത് മിച്ച. പിണറായി വിജയൻ അല്ല അത് പറഞ്ഞത്. പോലീസ് ഒരു സ്വതന്ത്ര സംവിധാനല്ലേ, അതിനകത്ത് അവാർഡ് കൊടുക്കുന്നു. പോലീസ് ഒരു സ്വതന്ത്ര സംവിധാനല്ലേ? പോലീസ് ഒരു സ്വതന്ത്ര സംവിധാനല്ലേ? ഇതൊക്കെ ആരോടായി പറയുന്നേ? നടക്കുന്നതിന് നേരെ വിപരീതമായി സംസാരിക്കാനുള്ള പ്രത്യേക പരിശീലനം സ്റ്റഡി ക്ലാസ്സിൽ വിദഗ്ധർ തരുന്നുണ്ടായിരിക്കും അല്ലേ? മുഖ്യ വിദഗ്ധന്താ ആ പാഠം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്, നോക്കി. നവകേരള സദസ്സിന്റെ ഭാഗമായി ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അതിശയകരമായ സംയമനമാണ് നമ്മുടെ ജനങ്ങൾ കാണിച്ചത്. സംയമനം എന്ന് പറഞ്ഞാൽ അടി കൊണ്ട് ചോര ഒലിക്കുന്ന സംയമനം, വേറെ ലെവൽ സംയമനം. ഒരു 100 കണക്കിന് ആളുകൾ നിൽക്കുന്നതിന്റെ മുന്നിൽ വന്നിട്ട് ഒരുത്തൻ അല്ലെ രണ്ടാള് കരിങ്കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ ആ സംയമനം നല്ല രീതിയിൽ പാലിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഈ കരിങ്കൊടി കാണിച്ചവരെ അല്ലേ ഹെൽമെറ്റും ചടിച്ചട്ടിയൊക്കെ കൊണ്ട് അടിച്ച് ICU കയറ്റിയത്?
അവരെയല്ലേ രക്ഷാപ്രവർത്തകർ എന്ന് ഇതേ നാവുകൊണ്ട് ന്യായീകരിച്ചത്? എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഒരേ ജനങ്ങളുടെ മുന്നിൽ നിന്ന് പലതരത്തിൽ വർത്തമാനം പറയാനുള്ള തൊലിക്കട്ടി. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അപ്പോ മാടമ്പള്ളിയിലെ മനോരോഗി കപ്പലിന്റെ തലക്കൽ തന്നെ, അല്ലെങ്കിൽ പിന്നെ പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി പച്ച മലയാളത്തിൽ അവരെ തെറി വിളിച്ചപ്പോഴും നമ്ര ശിരസ്കരായി നിന്ന ആ സഹിഷ്ണുതയ്ക്ക് അംഗീകാരം നൽകുമായിരുന്നോ? പ്രളയത്തിന് പോലും കാണാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ് മതി മറന്ന് ക്ലിഫ് ഹൗസ് ഒന്ന് എഴുതി കൊടുത്തേക്കല്ലേ പൊന്നേ?